ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും ഉള്ളിലേക്ക് സ്വാഗതം. ദേ നല്ല കിടുക്കാച്ച ഒരു ഷമാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈ ഷമാം വെച്ചൊരു മിൽക്ക് ഷേക്ക് അടിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി ഇതിനെ കട്ട് ചെയ്യാം. അപ്പോഴത്തെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് നന്നായിട്ട് പഴുത്തതാണ്. അപ്പോൾ നമുക്കിനി ഇതിനകത്തുള്ള ആ സീഡെല്ലാം ഒന്ന് മാറ്റി, അതായത് ആ വിത്തുകൾ, ആ കുരുവെല്ലാം ഒന്ന് നമുക്ക് മാറ്റണം. മാറ്റിയിട്ടാണ് നമുക്കിതിൻ്റെ ഈ സൈഡ്, ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം നമുക്കെടുത്ത് ജ്യൂസ് അടിക്കാനുള്ളത്. അപ്പോഴത്തെ മച്ചം വരെ നമ്മൾ ആ വിത്തെല്ലാം മാറ്റി, അതിനകത്തു നിന്നുള്ള സീഡെല്ലാം മാറ്റിയതിന് ശേഷം ഇത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക്, ഞാൻ സ്പൂൺ കൊണ്ടാണ് ഇടുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറം തോട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സാധാ പപ്പായൊക്കെ അരിഞ്ഞിടുന്ന പോലെ ഇടാം. ഇനി നമുക്കിതിൽ അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഏലക്ക ചേർക്കുന്നുണ്ട്. കാര്യം ഈ ഷമാം മുൻപ് കഴിച്ചിട്ടുള്ളവർക്കറിയാം, ഇത് നമ്മൾ മിൽക്ക് ഷേക്കോ അങ്ങനെയൊക്കെ അടിക്കാതെ കഴിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാര്യം ഒരു വെറൈറ്റി ടേസ്റ്റ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ആവശ്യത്തിന് മധുരം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ സ്പൂണിൽ പഞ്ചസാര സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞങ്ങളുടെ ആ സ്പൂണിൽ ഈർപ്പമുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അത്. ഇനി നമുക്കടുത്ത് നല്ല തണുത്ത പാൽ. അപ്പോൾ ഞാനിത് ഇവിടെ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച പാലാണ് ഇതിൽ ചേർക്കുന്നത്. ഞാനിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ അധികം ഇത് ലൂസായിട്ട് ചെയ്യുന്നില്ല, അതായത് കുറച്ചുകൂടെ നല്ല കട്ടിക്കാണ് ഞാനിത് അടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ മിക്സിയുടെ ജാറ് അടപ്പൊക്കെ അടച്ചു, ഇത് മിക്സിയിലടിച്ചു. ഞാനിത് ഈ ഒരു പരുവത്തിനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. പാൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൂസായിട്ട് കിട്ടും. അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് ആയിട്ട് അതിൻ്റെ തോടിൽ തന്നെ, അതായത് നമ്മുടെ ഷമാമിൻ്റെ തോടിൽ തന്നെ ആ ജ്യൂസ് മിൽക്ക് ഷേക്ക് ഞാനിതിങ്ങനെ ഒഴിക്കുകയായിരുന്നു. ഒഴിച്ചതിന് ശേഷം ഞാനിനി അതിലാണ് എൻ്റെ ടേസ്റ്റ് ചെയ്യാനൊരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ തോടിൽ, അതിൻ്റെ പുറം തോടിൽ തന്നെ ഒഴിച്ചു. അപ്പോൾ ഇനി അതിനൊന്ന് കുടിച്ച് ടേസ്റ്റ് നോക്കണം. അപ്പോൾ ഞാൻ പാലും ആ ഏലക്കയും ഒക്കെ ചേർത്തതിന് ശേഷം ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുടിച്ചു നോക്കിയപ്പം തീരെ മോശമില്ല, കൊള്ളാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, മറക്കാച്ച ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളും വീട്ടിലെത്തി ട്രൈ ചെയ്യുക. അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ കൊണ്ട് കാണാം. ബൈ ബൈ.